ഷാലോം പ്രേക്ഷകർക്ക് ഇന്നത്തെ ഇടയ ഇടയസമ്പാദത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മാർ ജോസ് കലുവെൽ പിതാവാണേ പിതാവിന് ഇടയസമ്പാദത്തിലേക്ക് സ്വാഗതം എനിക്ക് പിതാവിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം പിതാവിൻ്റെ ബാല്യകാലത്തെപ്പറ്റി ഒന്ന് വിവരിക്കാമോ സ്കൂൾ ജന ജനിച്ച സ്ഥലവും വിദ്യാഭ്യാസ കാലത്തെപ്പറ്റിയും ഒന്ന് വിവരിക്കാമോ വളരെ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവപരിപാലന ആരംഭം മുതൽ അവോളം അനുഭവിച്ചൊരു വ്യക്തി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നത് കാനഡയിലെ കുടിയേറ്റ ദൈവജനത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ജനിച്ചത് തന്നെ വളർന്നത് തന്നെ ഒരു കുടിയേറ്റക്കാരനായിട്ടാണ് കാരണം ജനിച്ചത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടുള്ള ജേഗിരി ഇടവകയിലാണ് പക്ഷേ വളർന്നത് പാലക്കാട് ജില്ലയിലെ ജല്ലിപ്പാറ എന്ന ഗ്രാമപ്രദേശത്താണ് അപ്പോൾ ഒരു കുടിയേറ്റക്കാരനായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ബാല്യകാലം മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ജനിച്ച ഞാൻ മൂന്ന് വയസ്സുള്ളപ്പോൾ ജല്ലിപ്പാറ എന്ന ഗ്രാമപ്രദേശത്ത് കുടിയേറിയെത്തി അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചു ദൈവപരിപാലനയിലെ എനിക്ക് ആദ്യം കിട്ടിയ അധ്യാപകരെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കർമ്മലീത സിസ്റ്റേഴ്സ് ആയിരുന്നു വീട്ടിൽ ആ ചെറുപ്പകാലത്തിൽ കിട്ടിയ ആ ദൈവീക ഭക്തിയും ഒക്കെ വളർത്തുവാൻ ആ സിസ്റ്റേഴ്സിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസകാരായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം ജല്ലിപ്പാറയിലെ നമ്മുടെ സിസ്റ്റേഴ്സിന് കഴിഞ്ഞുവെങ്കിൽ പിന്നീട് എൻ്റെ ജീവിതം പറിച്ച് നടപ്പെട്ടത് അവിടെ നിന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ മണ്ണാർ എന്ന സ്ഥലത്ത് ഒരു റൂമെടുത്ത് ഞങ്ങൾ അഞ്ച് പേര് കൂടി പഠിക്കുന്ന സാഹചര്യമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഗ്രാമത്തിലെ ജല്ലിപ്പാറ പ്രദേശത്ത് തുടർന്ന് പഠിക്കുവാനുള്ള സംവിധാനങ്ങളില്ല അങ്ങനെ എൻ്റെ ജീവിതം പ്രതിസന്ധികളോട് തരണം ചെയ്യുന്ന ഒരു ജീവിതത്തിലേക്ക് എത്തി സ്വന്തമായി ഭക്ഷണം വെച്ച് കഴിച്ച് ഞങ്ങൾ അഞ്ച് കുട്ടികൾ ജീവിതം അവിടെ ആരംഭിക്കുന്നു അങ്ങനെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾ അവിടെ ഞങ്ങൾ പഠിക്കുന്നു തുടർന്ന് അല്പസ്വല്പമൊക്കെ നടക്കാൻ പ്രായമായപ്പോൾ അഗിളി ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോവുകയാണ് പത്തും പത്തും ഇരുപത് കിലോമീറ്റർ ഡെയിലി നടന്നാണ് അന്ന് സ്കൂളിൽ പോയിരുന്നത് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഇന്ന് വളരെയേറെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇവിടെ ഇന്ന് കാനഡയിൽ വ്യത്യസ്ത ജീവിത പ്രതിസന്ധികളുമായി തരണം ചെയ്യുമ്പോൾ എന്നെ കർത്താവ് അന്ന് ഒരുക്കുകയായിരുന്നു എന്നുള്ള ബോധ്യമാണ് എന്നെ അതിന് ഈ സന്തോഷത്തിനും നന്ദിക്കും ദൈവസ്തുതിക്കും ഒക്കെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ തുടർന്ന് അങ്ങോട്ട് എന്ത് എന്ന് കൂടെ ചിന്തിക്കേണ്ടി വന്നില്ല കാരണം എൻ്റെ ദൈവവിളിയുടെ വിത്ത് എൻ്റെ മാതാപന്മാർ എൻ്റെ ഹൃദയത്തിൽ ആദ്യ നാൾ മുതൽ പാകിയിരുന്നു ഞങ്ങൾ അഞ്ച് ബ്രദേഴ്സാണ് ഞങ്ങൾ പെങ്ങന്മാരാരും ഇല്ല അച്ഛൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ അപ്പോൾ പെങ്ങന്മാരാരും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു അച്ഛനെന്ന് വിളിക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് അവർ ബ്രദേഴ്സൊക്കെ ആദ്യമൊക്കെ കളിയാക്കിയിരുന്നു എങ്കിലും എനിക്ക് മാതാക്കന്മാർ നല്ല സപ്പോർട്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിലെ ചേട്ടന്മാർ എന്നെ ഇങ്ങനെ കളിയാക്കുമെങ്കിൽ പോലും അവർക്കും ഞാനൊരു അച്ഛനായി കാണും കാണണം എന്ന് ആഗ്രഹമുള്ളതായിട്ട് എനിക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന സിസ്റ്റേഴ്സിലൂടെ പ്രാർത്ഥനയും സഹനവും മുമ്പോട്ട് പോകാനുള്ളൊരു വഴി തുറന്നു കിട്ടി അത് മാതാപിതാക്കളിലൂടെ വീണ്ടും ദൈവവടിയിലേക്ക് ഒന്നും കൂടെ ഗാഠമായിട്ട് പിതാ പിതാവിനെ നയിച്ചു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും ഇതോടെ കൂട്ടിച്ചേർക്കാനുള്ളത് എനിക്ക് ദൈവകൃപയിൽ ലഭിച്ച വികാരി അച്ഛന്മാർ എന്നെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു ഇത്രയും വിദൂര സ്ഥലത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ പോലും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഇങ്ങനെ സ്കൂളിൽ നടന്ന യാത്ര ചെയ്താലും ശനിയാഴ്ച അതിരാവിലെ അമ്മേനെ വിളിച്ചേപ്പിക്കും ജോസെ പള്ളി പോകണ്ടേ അവിടുന്ന് മൂന്ന് മൈല് നടന്നുവിടണം എനിക്ക് പള്ളിയിലെത്താൻ പക്ഷേ ഒരു ശനിയാഴ്ചയും കുർബാന മുടക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒപ്പം ചാച്ചനും അമ്മയും ഉണ്ടായിരിക്കും ഞങ്ങൾ മൂന്ന് പേരും കൂടെയായിരിക്കും ശനിയാഴ്ച പള്ളി പോകുന്നത് പിന്നെ പള്ളി കഴിഞ്ഞ് വന്നാൽ ഈ ചാച്ചനും അമ്മയും ശനിയാഴ്ചയോടെ ഭക്ഷണം കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഈ ചാച്ചൻ ഉച്ചയ്ക്ക് കഴിക്കും രാവിലെയും കഴിക്കില്ല വൈകുന്നേരം കഴിക്കില്ല അമ്മ ഏകദേശം വെള്ളി മുതൽ ഉപവാസമാണ് പിന്നെ അവരൊക്കെ അച്ഛന്മാരെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള വാർത്തകൾ അവരെക്കുറിച്ച് എത്രമാത്രം അഭിമാനത്തോടെ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ഒക്കെ എൻ്റെ മനസ്സിലൊന്നൊത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് ഇത്ര നല്ലവരാണെങ്കിൽ സമൂഹത്തിൽ ഇത്രയും ഉന്നതമായ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവരാണെങ്കിൽ എനിക്കും അതുപോലൊരു അച്ഛനാകാൻ്റെ അച്ഛനായി കൊള്ളാമല്ലോ എന്ന് ചെന്ന് എൻ്റെ മനസ്സിലും അതായത് കുടുംബാന്തരീക്ഷം അച്ഛന്മാർക്കെതിരായിട്ട് സംസാരിക്കാതിരിക്കുകയും അവർ നല്ലവരായിട്ട് മക്കളുടെ മുമ്പിൽ നിരത്തുകയും ചെയ്ത നല്ല മാതാപിതാക്കളായിരുന്നു അവർ അവിടുന്ന് പിതാവിനെ അതിലേക്ക് വളർത്തുകയായിരുന്നെന്ന് മനസ്സിലാക്കുന്നു അത് ശരിയല്ലേ നൂറ് ശതമാനം ശരിയാണ് കുറ്റം പറഞ്ഞില്ല എന്ന് മാത്രമല്ല ശരിയെ ഞാൻ കേട്ടിട്ടുള്ളൂ അത് സെമിനാരിയിലേക്ക് ഒരു പൗരോത്യ ജീവിതത്തിലേക്കുള്ള ചുവടുവയ്ക്കുവാൻ എനിക്ക് ഒത്തിരി സഹായകമായി ഒപ്പം അവരുടെ പ്രാർത്ഥനയും നിരന്തരമായി ഇതിലേക്ക് എന്നും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തെന്ന് അതും ഇത് പിതാവിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ സെമിനാരിയിലേക്ക് എന്നെ എടുത്തത് ഭാഗ്യസ്മരണാർഹനായ ജോസഫ് ഇരുമ്പൻ പിതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പാലക്കാട് അന്ന് സെമിനാരി ആരംഭിച്ചിട്ടില്ല ഞാൻ തൃശ്ശൂർ മൈനസ് സെമിനാരി സെൻറ് മേരീസ് മൈനസ് സെമിനാരിയിലാണ് പരിശീലനം ആരംഭിക്കുന്നത് ഇരുമ്പൻ പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ സ്വഭാവം ബാഹ്യമായിട്ട് നോക്കുമ്പോൾ വലിയ കാർക്കശ്യക്കാരനാണ് വലിയ കോപിഷ്ടനാണ് എന്നൊക്കെ തോന്നും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പിതാവ് വിശുദ്ധനായ ഒരു പിതാവ് ആ പിതാവിന് സെമിനാരിയിലെടുത്തു ഇനി സെമിനാരിയിൽ ചെന്നിട്ട് ആദ്യമായി കിട്ടിയ റെക്ടസ് എന്ന് പറയുന്നത് മോൺസന്നൂർ ആൻ്റണി മാളിയയ്ക്കൽ ഒരു ജീവിക്കുന്ന വിശുദ്ധൻ അങ്ങനെ മൈനു സെമിനാരി മൂന്ന് വർഷം ദൈവരുപാലയിൽ വളർന്നു വളർന്നു വന്നു പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്തു നിന്നായതുകൊണ്ട് ആരംഭഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠനത്തിനൊക്കെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് കാരണം ഇംഗ്ലീഷിൻ്റെ ബേസിക് ഇല്ലാതെയാണ് സെമിനാരി ചേരുന്നത് ഒരു സെൻറ്റൻസ് കൂ തെറ്റില്ലാതെ കൂട്ടി എഴുതുവാൻ എനിക്കറിയില്ല പക്ഷേ ആ മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഒത്തിരിയേറെ വളരാൻ ദൈവം അനുവദിച്ചു മൈനസ് സെമിനാരി വിജയപ്രദമായി മൂന്ന് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ മേജർ സെമിനാരി കോട്ടയത്തുള്ള സെൻറ് തോമസ് അപ്പസ്വലി സെമിനാരിയിലെ ഫിലോസഫി പഠിക്കാൻ ആരംഭിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വടവാർ സെമിനാരി അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല സെമിനാരിയായിരുന്നു അതും ദേവൂരിപാലയുടെ മറ്റൊരു വഴിത്തിരിപാട്ട് ഞാൻ കാണുകയാണ് കോട്ടയ സെമിനാരിയിൽ എത്തിയ എനിക്ക് അല്പം കൂടി പഠനവും അതോടൊപ്പം തന്നെ കലാ സാഹിത്യ മേഖലകളിലേക്ക് തിരിയുവാനുള്ളൊരു പ്രചോദനം എനിക്ക് കിട്ടി ഫിലോസഫി പഠനം മൂന്ന് വർഷം കൊണ്ട് വിജയപ്രദമായി കഴിഞ്ഞു അതിനെ ബി പി എച്ച് ഡിഗ്രി എടുത്തു തിയോളജിയിലേക്ക് കടന്നു അന്ന് ഞങ്ങൾക്ക് റീജൻസി ഇല്ലായിരുന്നു ഇന്ന് റീജൻസി ഉണ്ട് ഫിലോസഫി കഴിഞ്ഞ ഒരു വർഷത്തെ റീജൻസി ഉണ്ട് അന്ന് റീജൻസി ഇല്ലായിരുന്നു ചില രൂപതകൾ റീജൻസി കൊടുക്കുമായിരുന്നു പക്ഷേ പാലക്കാട് രൂപത ഞങ്ങളുടെ ഇരുമ്പൻ പിതാവ് റീജൻസി നിർബന്ധമായിട്ടും പാടില്ല എന്ന് പറഞ്ഞ ആളാണ് കാരണം അന്ന് രൂപതയിൽ അച്ഛന്മാർ വളരെ കുറവാണ് എത്രയും ഒരു അച്ഛൻ വന്ന് കിട്ടണം അച്ഛനെ ശുശ്രൂഷ കിട്ടണമെന്ന് വിധം ആഗ്രഹിച്ചു അങ്ങനെ മൂന്ന് വർഷം ഫിലോസഫിയും നാല് വർഷം തിയോളജിയും പഠിച്ച് ഞാൻ സെമിനാരി ജീവിതം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മാസം പതിനെട്ടാം തീയതി വൈദികനാവുകയാണ് അതും എൻ്റെ സെമിനാരിയിലെടുത്ത ആ വിശുദ്ധനായ ഇരുമ്പൻ പിതാവിൻ്റെ കയ്യോപ്പി ശുശ്രൂഷയിലൂടെ പല അച്ഛന്മാർക്കും വൈദികർക്കും സെമിനാരി ഒരു പരിശീലനത്തിനിടയ്ക്ക് പല പല ചലഞ്ചുകളുണ്ടാകാറുണ്ട് പിന്നെ പിതാവ് കലയോട് താല്പര്യപ്പെട്ടു അങ്ങനെ നാടകവും ആയിട്ട് ബന്ധപ്പെടുന്ന അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ട് അപ്പം എന്തെങ്കിലും അതുപോലെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ വൈദിക പരിശീലനത്തിനിടയ്ക്ക് ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തരണം ചെയ്തു അതിന് ആരെങ്കിലും ഉണ്ടായിരുന്നോ അതൊന്ന് വിശദീകരിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് ദൈവവിളിയെക്കുറിച്ച് അല്പം പോലും സംശയം ഉണ്ടായിട്ടില്ല ദൈവം എന്നെ ഒരു വൈദികനാകാൻ വിളിച്ചവനാണ് എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ നേടാവുന്ന ഏറ്റവും വലിയ കാര്യം ഒരു വൈദികനാകുക ഒരു നല്ല വിശുദ്ധനായ വൈദ്യനാവുകയാണ് എന്നുള്ള ബോധ്യം ആദ്യം ആദ്യമതിലുണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിലെ പ്രതിസന്ധികൾ പല വിധത്തിൽ നമുക്ക് അനുഭവിക്കാം അനുഭവപ്പെട്ടിട്ടുണ്ട് അതൊക്കെ എന്നെ ഏറെ അതൊക്കെ വിജയപ്രദമായി തന്നെ ഞാൻ സഹായിച്ചത് ഞാൻ ആദ്യം സൂചിച്ചല്ലോ എൻ്റെ പ്രിയപ്പെട്ട മാതാക്കന്മാർ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അമ്മ എൻ്റെ അമ്മ പല രോഗങ്ങളുള്ള വ്യക്തിയായിരുന്നു ഞാനൊരച്ഛനായി കണ്ട് എൻ്റെ ആദ്യ കുർബാന അർപ്പണത്തിൽ സംബന്ധിച്ച ശേഷം നീ മരിക്കാവൂ എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് അതൊക്കെ എൻ്റെ മനസ്സിൽ എന്നും ഉണ്ട് ഓരോ വെക്കേഷൻ വരുമ്പോഴും ചോദിക്കും ജോസ് ഇനി എത്ര വർഷമുണ്ട് എനിക്ക് നിൻ്റെ പുത്തൻ കുർബാനയെ സംബന്ധിക്കാൻ പറ്റുമോ അതൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് കണ്ണിൽ ഏറണിയെന്ന അനുഭവമാണ് എനിക്ക് ആദ്യമായി ഉടുപ്പ് കിട്ടി ആ ഉടുപ്പ് വിട്ട് ഞാൻ വീട്ടിൽ ചെന്നു ഞാൻ ഉടുപ്പ് ഊരിയിട്ടിട്ട് എവിടെ പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ അമ്മ ഉടുപ്പ് അലക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ കാണുകയാണ് ഉടുപ്പ് അല്പം പോലും മുഷിഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് മാറി നിന്നാ ഉടുപ്പ് അലക്കുന്നെന്ന് ശ്രദ്ധിച്ചു ഇങ്ങനെ ഈ അലക്കുകിട്ട് അമ്മ ഇങ്ങനെ ഉടുപ്പി തലോടും തലോടുകയാണ് അലക്കുകയല്ല ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ആ വൈദിക വസ്ത്രത്തോടുള്ള ബഹുമാനമാണ് എന്നിലെ ഈ വൈദിക വസ്ത്രം എന്നും ധരിക്കാൻ എപ്പോഴും ധരിക്കാൻ എവിടെയും ധരിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് പൗരോഹിത്യ പരിശീലന ഘട്ടത്തിൽ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൈവവിളിയെ സംബന്ധിച്ച് എനിക്ക് തെല്ലും സംശയമില്ലായിരുന്നു എത്രയും പെട്ടെന്ന് ഒരു വൈദികനാകണം എന്ന് ആഗ്രഹം മനസ്സ് സൂക്ഷിച്ച് അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നു പിന്നെ ഇടയ്ക്ക് സൂചിപ്പിച്ചല്ലോ സാഹിത്യ മേഖലയിൽ അത് വാസ്തവത്തിൽ ഇന്ന് ഞാൻ ചിന്തിക്കുന്നു കർത്താവ് എൻ്റെ തുടർന്നുള്ള പൗരോഹിത്യ മെത്തന ശുശ്രൂഷാ കാലഘട്ടത്തിന് വേണ്ടിയുള്ള പരിശീലനം കൂടിയായിരുന്നു എനിക്ക് നാടകവുമായിട്ട് അല്പം ചെറുപ്പം മുതൽ അല്പം താല്പര്യമുണ്ട് അഭിനയിക്കുവാനും എഴുതുവാനും അത് ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ സെമിനാരി പരീക്ഷൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഞാനൊരു ബൈബിൾ നാടകം എഴുതി പിന്നെ ഞങ്ങളുടെ ബാച്ചിൻ്റെ എല്ലാ വർഷവും ബാച്ച് നാടകം എഴുതി മത്സരമുണ്ട് ബാച്ചുകൾ തമ്മിലുള്ള മത്സരമുണ്ട് ഞാനായിരിക്കും പലപ്പോഴും ആ ബാച്ചിൻ്റെ നാടകം എഴുതുന്നത് സംവിധാനം ചെയ്യുന്നതും പലപ്പോഴും എന്നിൽ തന്നെ നിക്ഷേപമാകും അങ്ങനെയൊക്കെ ഞാൻ ആ കലയോടൊക്കെ ഇച്ചിരി താല്പര്യമൊക്കെ ചെറുപ്പകാലം ഉണ്ടായിരുന്നെ വളർത്തി ഞാൻ അച്ഛനായി പക്ഷേ അച്ഛനായതിനു ശേഷം പിന്നീട് ഇങ്ങനെയുള്ള എഴുതാനോ ഒന്നും സമയവും സാഹചര്യവും ഉണ്ടായില്ല എൻ്റെ പൗരതി ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പിന്നെ കുടുംബമാകുന്ന ദേവാലയം വളരെ ബലബദ്ധമായിരുന്നു അവിടുന്ന് പിതാവിനെ വൈദ്യനാകാൻ സഹായിച്ചു ഒപ്പം പ്രാർത്ഥിക്കുകയും അവർ നയിക്കുകയും ചെയ്തു അതാണ് ഇന്ന് സഭയ്ക്ക് പിതാവ് ഒരു വൈദികം പിതാവായി കാണപ്പെട്ടത് ഇനിയും പിതാവ് വൈദ്യനായ ശേഷം പാലക്കാട് രൂപതയിൽ എങ്ങനെ ഏതൊക്കെ നിലയിൽ സേവനം ചെയ്തു പള്ളികളിൽ വികാ അസിസ്റ്റൻ്റ് വികാരിയോ വികാരിയോ ഒക്കെ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ വളരെ നല്ലതായിരിക്കും എൻ്റെ ശുശ്രൂഷ തുടങ്ങിയത് തന്നെ ഒരു അസാധാരണമായ സാഹചര്യത്തിലാണ് സാധാരണ ഇത് വീടിൻ്റെ തൊട്ടടുത്ത് അച്ഛന്മാരെ നിയമിക്കാറില്ല എന്നെ നിയമിച്ചത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അകലെ ഞാൻ പഠിച്ച എൻ്റെ ഹൈസ്കൂളിൻ്റെ അടുത്ത് എന്നെ നിയോഗിച്ച് ആക്കിയത് ഞാൻ താമസിക്കുന്ന പള്ളിയിലെ അസിസ്റ്റൻറ്റിനോടൊപ്പം അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്ററും പതിനഞ്ച് കിലോമീറ്ററും നടന്നുപോയി പോയി കുർബാന അയല്ലാണ്ട് രണ്ട് പള്ളികളുടെ വികാരി കൂടിയായിട്ടാണ് ആറ്റി വികാരിയാണ് പക്ഷേ ടൈറ്റിലെ ആറ്റിൻ വികാരി പക്ഷേ വികാരിച്ചിന് ഇച്ചിരി പ്രായം കൂടിയ ആളായതുകൊണ്ട് അവിടേക്ക് പോകാൻ സാധിക്കില്ല ഞാൻ വികാരിയായിട്ട് ആ രണ്ട് പള്ളികളുടെ ശുശ്രൂഷകൾ നിറവേറ്റണം അങ്ങനെ ഈ താമസിക്കുന്ന അഗള്ളി ഫാത്തിമോദ പള്ളി എന്ന ഇടവക ദേവാലയം അവിടെ അസിസ്റ്റൻറ്റ് ദെൻ സെൻറ്റ് സമാസ്റ്റിയൻ ആൻഡ് സെൻറ്റ് ജോർജ് എന്ന രണ്ട് പള്ളികൾ ഈ പറഞ്ഞ് പത്തും പതിനഞ്ചും കിലോമീറ്റർ അകലെയുള്ള രണ്ട് പള്ളികൾ ഈ മൂന്ന് പള്ളികളിലെ ശുശ്രൂഷകളോടൊപ്പം എനിക്ക് പള്ളിയിലെ ഒരു ബോയ്സ് ഹോമിൻ്റെ ഡയറക്ടർ സ്ഥാനം കൂടി നൽകിയാണ് എൻ്റെ അഭിതാവിച്ചത് ഞാനവിടെ പള്ളിയിൽ ചെന്നു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വികാരി അച്ഛന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകേണ്ട സാഹചര്യമുണ്ടായി ഹാർട്ട് ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു അച്ഛൻ പെട്ടെന്ന് അച്ഛൻ അവിടുന്ന് ട്രാൻസ്ഫർ ട്രാൻസ്ഫറായിപ്പോയി അങ്ങനെ ഞാൻ അപ്രതീക്ഷിതമായി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവിടെ വികാരിയായി നിയമിതിനാവുകയാണ് ചെയ്തത് ഈ മൂന്ന് പള്ളികളും ഈ ബോയ്സവുമായിട്ട് ഞാൻ അഞ്ച് വർഷം കഴിഞ്ഞു പിതാവിന് അവിടെയും കഠിനാധ്വാനത്തിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ ഇതിലൂടെ ലഭിച്ചത് പള്ളി ദൂരെ യാത്ര ചെയ്ത് പള്ളി വികാരിയെ സേവനം ചെയ്യുകയും ഒപ്പം കഷ്ടപ്പാടുകളുടെ ഒരു ശൃംഖല ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു അതായിരിക്കും പിതാവിനെ ഇന്ന് നിലയിലെത്തിച്ചത് ഇതുകൂടാതെ പിതാവിന് ഏതെങ്കിലും ഉത്തരവാദിത്തമുള്ള ഇതിൽ അല്ലാതെ ഏതെങ്കിലും നിലയിൽ സ്ഥാപനങ്ങളുടെ ചുമതലയോ മറ്റും പാലക്കാട് രൂപതയിൽ വഹിച്ചിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും ഞാൻ അഞ്ച് വർഷം അവിടെ അട്ടപ്പാടിയിലുള്ള ഈ മൂന്ന് പള്ളികളുമായിട്ട് ശുശ്രൂഷിതെന്ന് പറഞ്ഞല്ലോ അതിനുശേഷം ഞാൻ സ്ഥലം മാറിപ്പോരുന്നത് പാലക്കാട്ടേക്കാണ് പാലക്കാട് പാസ് സെൻ്ററിൽ രൂപത മതബോധന ഡയറക്ടറായിട്ടാണ് അതോടൊപ്പം തന്നെ അവിടെ നാൽപ്പത് കിലോമീറ്റർ അകലെ പന്തലാംപാടം പള്ളിയുടെ വികാരിയും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അപ്പോയിൻമെൻറ്റാണത് കാരണം രൂപതയുടെ മതബോധന ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിക്ക് അല്പം ഉപരിപഠനമൊക്കെ കഴിഞ്ഞു വന്നിരിക്കുന്ന വ്യക്തികൾ ആ വിഷയത്തിൽ അവഹാഗമുള്ള വ്യക്തികളെയാണ് നിയമിക്കാറ് പതിവ് പക്ഷേ ഇരുമ്പൻ പിതാവ് എന്തുകൊണ്ടോ എന്നെ രൂപതയുടെ മതപോദന ഡയറക്ടർ അയച്ചു ഞാൻ വലിയ ഉത്കണ്ഠയോടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പദവി ഏറ്റെടുത്തത് കാരണം ഒട്ടും പരിചയമില്ലാത്തൊരു മേഖല അന്ന് രൂപതയുണ്ടായിട്ട് ഞാൻ എൺപത്തി ഒൻപതിലാണ് ചാർജ് എടുക്കുന്നത് എൺപത്തി നാല് മുതൽ എൺപത്തി ഒൻപത് വരെ ഞാൻ അഗളിപ്പള്ളിയിൽ അഞ്ച് വെച്ച് കഴിഞ്ഞു അതിനുശേഷം എൺപത്തി ഒൻപത് ഫെബ്രുവരി അഞ്ചാം തീയതി രൂപതയുടെ മതപോദന ഡയറക്റ്റായി ചാർജ് എടുക്കുന്നു ഞാൻ അതോടൊപ്പം തന്നെ നാൽപ്പത് കിലോമീറ്റർ അകലുള്ള പള്ളിയുണ്ട് ചാർജ് എടുക്കുന്ന സമയത്ത് രൂപതയിൽ എനിക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന വലിയ സംവിധാനങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു കാരണം രൂപതയും പ്രാരംഭഘട്ടത്തിലാണ് അപ്പോൾ അവിടെ ഒരു ബിഗിനർ എന്നുപോലെ എനിക്ക് ആ മേഖലയിൽ വർക്ക് ചെയ്യേണ്ടി വന്നു പക്ഷേ ഞാൻ പന്ത്രണ്ട് വർഷം തുടർച്ചയായി അവിടെ രൂപത ഡയറക്ടറായി ശുശ്രൂഷൻ ദൈവൻ അനുവദിച്ചു ഇതിലെന്ന് മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ കരം ദൈവം മാടി വിളിച്ച പിതാവിനെ അറിയാൻ മേലാത്ത മേഖലയിൽ ജ്ഞാനവും ബുദ്ധിയും ശക്തിയും എല്ലാം നൽകി അതിൽ വളർത്തി അത് നയിക്കാൻ വേണ്ടി ഞാൻ നിയോഗിച്ചു അപ്പം മതം ബോർഡൻ ഡയറക്ടറായിട്ടിരുന്നു അത് ഉപയോഗിച്ചു അതിനുശേഷം പിതാവ് ഇതിനെ ഇതിനോട് ബന്ധപ്പെട്ട് ഉപരിപഠനത്തിന് വിദേശത്ത് പോയതായിട്ട് അറിവുണ്ട് അത് അതായിരിക്കും ഇതിലേക്കുള്ള വഴി ദൈവം ഒരുക്കുക എന്ന് വിശ്വസിക്കുന്നു അതിലേക്കുള്ള യാത്രയെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം കൂടി പറയാൻ തോന്നുന്നത് ഞാൻ രൂപതയുടെ മതബോധന ഡയറക്ടറായി ശുശ്രൂഷ ചെയ്തെങ്കിൽ പോലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇടയനായിരുന്നു അജവാനെ ശുശ്രൂഷയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് അവിടെയാണ് എനിക്കൊരു പ്രീസ്ലീ ഫുൾഫിൽമെൻറ്റ് കിട്ടുകയുള്ളു ഞാൻ ഈ പന്ത്രണ്ട് വർഷത്തിൽ പതിനൊന്ന് വർഷവും പള്ളികളുണ്ടായിരുന്നു പള്ളികളുടെ ശുശ്രൂഷയോടൊപ്പമാണ് രൂപതാ കേന്ദ്രത്തിലെ ഈ ശുശ്രൂഷ ഒരു വർഷം എനിക്ക് പള്ളി ലഭിച്ചില്ല അഭിവന്യ മനത്തോടത്ത് പിതാവ് എറണാകുളം രൂപതയിൽ നിന്ന് പാലക്കാട് രൂപതയിൽ വികാരിയെ ചാർജ് മെത്രാനെ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു രൂപത ഡയറക്ടർക്ക് സൺഡേ സ്കൂൾ വിസിറ്റ് ചെയ്യണം അതുകൊണ്ട് പള്ളി നൽകില്ല അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഏതാനും മാസങ്ങൾ ഞാൻ പള്ളിയില്ലാണ്ട് കഴിഞ്ഞു ആ മാസങ്ങൾക്കുള്ളിൽ ഞാനൊരു വീക്കിലൂടെ കടന്നുപോയി സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പൗരോഹിത്യത്തിൻ്റെ ആ ഫുൾഫിൽമെൻ്റ് ഇല്ലാതെ കടന്നു പോയ ദിവസങ്ങളായിരുന്നത് ഞാൻ പിതാവോണ്ട് പറഞ്ഞു പിതാവേ ഈ ഹോളിവിക്കെല്ലാം കഴിഞ്ഞ പിതാവുക പറഞ്ഞു പിതാവ് ദേവീത ഈ കാറ്റീസ് നിന്ന് എടുത്തു മാറ്റണം എനിക്കൊരു പള്ളി വേണം ഞാൻ ഇത്രയും വർഷങ്ങളായാലോ അപ്പോൾ പിതാവ് പറഞ്ഞു കാറ്റീസാന ഏതായാലും ഇപ്പോൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല നിർബന്ധമാണെങ്കിൽ ഒരു കൊച്ചു പള്ളി തരാം ആ പള്ളി ഒറ്റപ്പാലം സെൻറ്റ് ജോസഫ് പള്ളിയാണ് പാലക്കാട് ടൗണിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീടായ ഒരു കൊച്ചു പള്ളി ആദ്യമായിട്ടാണ് ഞാൻ ആ പള്ളി കാണുന്നത് അവിടെ ചെന്നു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു ഭവന സന്ദർശനം തുടങ്ങി കാരണം പകൽ മുഴുവൻ രൂപതാക കേന്ദ്രത്തിൽ വർക്ക് ചെയ്തിട്ട് വൈകിട്ടേ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ അവിടെ ചെന്ന് ഒരു പത്ത് വരെ വീട് സന്ദർശനം ഒക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ആ സ്ഥലത്ത് വരും അവിടെ കിടക്കാൻ പള്ളിയിൽ കിടക്കാൻ സ്വലം സംവിധാനം വീണ്ടും പാലക്കാട് വന്ന് അവിടെ എന്തി ഉറങ്ങും പിറ്റേ ദിവസം രാവിലെ വീണ്ടും രൂപത കേന്ദ്രവുമായിട്ടുള്ള ബസ് സെൻറ്ററും എൻ്റെ കാറ്റിസും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ശുശ്രോഷിപ്പുകളിലൊക്കെ മുഴുകും അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഈ പള്ളി ഹൗസ് വിസിറ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ തോന്നി ജനം പല തട്ടിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ടൗൺ വാർഡ് എന്ന് പറഞ്ഞ് കുറേയേറെ ഉദ്യോഗസ്ഥർ കൂടുതലുള്ളൊരു സ്ഥലമുണ്ട് പിന്നെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ മാത്രം കഴിയുന്ന കൃഷി ആശ്രയിച്ച് കഴിയുന്ന വേറൊരു ഭാഗമുണ്ട് ഇവർ തമ്മിൽ വലിയ ഐക്യമൊന്നുമില്ല അതുകൊണ്ട് ഈ പള്ളി പള്ളിയിരിക്കുന്നത് ഗ്രാമപ്രദേശത്താണ് ഈ കർഷകർ ഉടലുള്ള സ്ഥലത്താണ് അതുകൊണ്ട് ടൗൺവാസികൾ അരിപടിക്ക് വരികേയില്ല ആകെ പത്തോ എഴുപത്തിയഞ്ചോ എണ് നൂറ് താഴെ ഉള്ളു ഞാൻ തീരുമാനിച്ചു ഈ ജനത്തെ ഒന്നും ഒരുമിപ്പിക്കാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഫാമിലി യൂണിറ്റ് തുടങ്ങി ഈ യൂണിറ്റുകളിലൂടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അങ്ങനെ അവിടെ നിന്ന് തീരുമാനിച്ചു നമുക്കൊരുമിച്ച് ഈ പഴയ പള്ളി ഒന്ന് പൊളിച്ച് പുതിയൊരു പള്ളി പണിയാം പുതിയ പള്ളി പണിയുന്നതിനും തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെയ്തത് എന്ന് ഞാൻ ഓർക്കുകയാണ് എല്ലാ ആദ്യ ശനിയാഴ്ചയും അല്ലെങ്കിൽ ശനിയാഴ്ച സാധിച്ചില്ല എനിക്ക് രൂപതയിൽ സെമിനാർ ഉണ്ട് ശനിയാഴ്ച സാധിച്ചില്ല അപ്പോൾ ആദ്യ വെള്ളിയാഴ്ച വിശുദ്ധൂർവാൻ എഴുന്നിൽ ആരാധന വചന ശുശ്രൂഷ അങ്ങനെ ആ ഇടവകയിൽ ഒരു ആത്മീയ ഉണർവിന് തുടക്കം കുറിച്ചു ആ ആത്മീയ ഉണർവ് പഴയ പള്ളി പൊളിച്ച് പുതിയ പള്ളി പണിയാനുള്ള സാഹചര്യത്തിലേക്കാണ് നീക്കി അങ്ങനെ മൂന്ന് വർഷം ആ പുള്ളിയുടെ വികാരി ആയിട്ട് വർക്ക് ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മാസം ആറാം തീയതി ഞാൻ റൂമിലേക്ക് പോവുകയാണ് ഹെയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട്